പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ കോടതിയെ സമീപിച്ച് മുസ്ലിം ലീഗ് പി കെ കുഞ്ഞാലിക്കുട്ടി കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ഇന്നോ നാളെയോ വീണ്ടും കോടതിയെ സമീപിച്ചേക്കും അതേസമയം നിയമ ഭേദഗതി വിജ്ഞാപനം ഇലക്ഷൻ സ്റ്റെന്റ് ആണെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ ധൃതി പിടിച്ച് പൗരത്വ നിയമ ഭേദഗതി ബില്ല് വിജ്ഞാപനമിറക്കിയതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും തീരുമാനം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യം കോടതിയെ സമീപിച്ചത് കേരള സർക്കാർ കേരള നിയമസഭ സംയുക്തമായി നിയമ ഭേദഗതിക്കെതിരെ പ്രമേയവും പാസാക്കിയിരുന്നു പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തുവന്നതോടെ നിയമ നടപടികൾ കടുപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇതിനായി ദില്ലിയിലുള്ള നിയമവിദഗ്ധരുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട് പഴയ ഹർജി തുടരണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്നുള്ള കാര്യത്തിലാണ് നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ ഉപദേശം കിട്ടിയാൽ കോടതിയെ സമീപിക്കും അതേസമയം പൗരത്വ നിയമ ഭേദഗതി ബില്ല് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം വിജ്ഞാപനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യുകയും പൊളിറ്റിക്കൽ ബാറ്റിലിന് പുറമെ തന്നെ ഒരു ലീഗൽ ബാറ്റിലിന് ഒരു നിയമ യുദ്ധത്തിലേക്ക് പോകാനുള്ള കുറിച്ച് ഞങ്ങൾ ആരാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ അത്തരത്തിൽ നിയമപരമായ പോരാട്ടത്തിനും ഇക്കാര്യത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാനും മുന്നിട്ടിറങ്ങും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി എന്ന നിലയ്ക്ക് സംഘടനയ്ക്ക് വേണ്ടി കുഞ്ഞാലിക്കുറ്റിയാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഹർജി തീർപ്പാക്കുന്നതുവരെ വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്ന ആവശ്യം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒരേ സമയം സമരം ശക്തമാക്കാനാണ് ലീഗിന്റെയും തീരുമാനം വരും ദിവസങ്ങളിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതിനു ശേഷം അടുത്ത നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് സി പി എം നേതൃത്വവും അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ തൊട്ടു പിന്നാലെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സിപിഎമ്മിന്റെയും ഇതുവരെയുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തെ കൈവിടാൻ ഇരു മുന്നണികളും തയ്യാറല്ല പ്രതിഷേധവും നിയമ പോരാട്ടവുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകാൻ തന്നെയാണ് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം കെ പി സി സി ഭാരവാഹികളും കോൺഗ്രസ് നേതാക്കളും നാളെ രാജ്ഭവനു മുന്നിൽ പ്രതിഷേധിക്കും അതിനുശേഷമായിരിക്കും നിയമ നടപടികളെ ആലോചിക്കുക പൗരത്വ നിയമം അറബിക്കടലില് എന്ന മുദ്രാവാക്യവുമായി നാളെ കെ പി സി സിയുടെ ആഭിമുഖ്യത്തില് കോണ്ഗ്രസ് നേതാക്കള് പന്ത്രണ്ട് മണി മുതല് രണ്ട് മണിവരെ രാജ്ഭവന്റെ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ് ദേശീയ നേതൃത്വവുമായി ആലോചിച്ചായിരിക്കും അടുത്ത കോൺഗ്രസ് നീക്കം രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രചാരണത്തിലാണെങ്കിലും ഈ വിഷയത്തിൽ കരുതലോട് പ്രതികരിച്ചാൽ മതിയെന്നാണ് ബി നിലപാട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം